നമസ്കാരം. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അരുണാചൽ പ്രദേശങ്ങളിലുള്ള അതിർത്തി മേഖലകളിൽ ചൈന സൈനിക വിന്യാസം ശക്തമാക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അതിർത്തി മേഖലയായിട്ടുള്ള അസാഫിലയിലും കുംല അടക്കമുള്ള പ്രദേശങ്ങളിലുമാണ് ചൈന നിർമ്മാണ പ്രവർത്തനങ്ങളും പട്രോളിംഗും വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ചൈന പലതരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. റോഡുകൾക്ക് പുറമെ തുരങ്കങ്ങളുടെ നിർമ്മാണം, താമസ സ്ഥലങ്ങൾ, സൈനികർക്ക് പിന്തുണ നൽകാനുള്ള മറ്റ് അനുബന്ധ സൗകര്യങ്ങളുമൊക്കെ ചൈന വികസിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസങ്ങളിൽ സുബൻസിരി പ്രദേശത്തിന് എതിർവശത്ത് തുരങ്കങ്ങളുടെ നിർമ്മാണം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. നേരത്തെ ലഡാക്കുമായി ബന്ധപ്പെട്ട അതിർത്തി മേഖലയിൽ ഇപ്പോൾ ഇതാ അരുണാചൽ പ്രദേശിലൊക്കെ ചൈന എന്തിനുള്ള പുറപ്പാടാണ്. പൊതുവെ എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, ചൈനയുടെ ലക്ഷ്യം ഇന്ത്യയെ ആക്രമിക്കുക എന്നതാണോ, അതല്ല മറ്റെന്തെങ്കിലും ദുരൂഹത ഇതിന്റെ പിന്നിലുണ്ടോ തുടങ്ങിയ സംശയങ്ങൾ എപ്പോഴുമുണ്ട്. പ്രാഥമിക വിലയിരുത്തലിൽ നിന്ന് ഇതെല്ലാം തന്നെ ചൈന ബോധപൂർവം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. ഇന്ത്യ ചൈന അതിർത്തിയിൽ ഏറെക്കാലമായിട്ട് ചൈന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. പ്രത്യേകിച്ച് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ കൂടുതൽ സ്വാധീന ശക്തിയായി വളർന്നു വരുമ്പോൾ, അല്ലെങ്കിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ മറ്റ് ലോക രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ കൂടുതൽ ബന്ധം സ്ഥാപിക്കുകയും സൗഹൃദത്തിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ചൈന ഇത്തരത്തിലുള്ള പല ഉടായ്പ് പരിപാടികളും കാണിക്കാറുണ്ട്. കാരണം തങ്ങൾക്കും ഇതേ ആരും ഏഷ്യയിൽ നിന്ന് മുന്നോട്ട് വരരുത് എന്ന് ചൈന ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യ അമേരിക്കയുമായും യൂറോപ്പുമായും ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെ ചൈന ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നതും വാസ്തവമാണ്. ഇതിനൊക്കെ പ്രതികാരം എന്ന നിലയിലാണ് അതിർത്തിയിൽ ചൈന എപ്പോഴും ഇന്ത്യക്ക് ഇത്തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതൊന്നും ഇനി വില പോവില്ല എന്നതാണ് വാസ്തവം. ഗാൽവാൻ വാലിയിലൂടെ ഇന്ത്യ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്, ഈ ചൈനയെ ഇനി കുടിച്ച വെള്ളത്തിലേ വിശ്വസിക്കില്ല. 1962 ഒരു അനുഭവം നമുക്ക് ഉണ്ടായെങ്കിലും പിന്നീട് നമ്മൾ പല വർഷങ്ങൾ പിന്നിട്ടു. പലതരം നയതന്ത്ര ബന്ധത്തിലൂടെ പ്രശ്നങ്ങളൊന്നും വലിയ രീതിയിലേക്ക് പോകാതെ അത് പരിഹരിച്ചു പോവുകയായിരുന്നു. പലപ്പോഴുമുള്ള ചൈനയുടെ കടന്നുകയറ്റങ്ങളെ ഇന്ത്യ കണ്ടില്ലെന്ന് നടിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടതുണ്ട്. എന്നാൽ അടുത്ത കാലത്തായി ചൈനയുടെ പലതരത്തിലുള്ള ഇത്തരം പ്രവൃത്തികളെ ഇന്ത്യ ശക്തമായിട്ട് തന്നെ എതിർക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ചൈന പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടി തന്നെയാണ്. അതിന്റെ ഫലമായിട്ട് അതിർത്തി മേഖലകളിലൊക്കെ തന്നെ ചൈന കൂടുതൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അവിടെ കുടിയിരിക്കാനുള്ള ശ്രമമാണ്. ഒരുപക്ഷെ ഇന്ത്യൻ സൈന്യമാകട്ടെ ഇക്കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഗൗരവത്തോടെ തന്നെ നിരീക്ഷിക്കുകയും പ്രതിരോധത്തിന് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. തവാങ് സെക്ടറിൽ ഇന്ത്യ പ്രതിരോധം വളരെയധികം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷത്തോളമായി ഈ മേഖലയിൽ ചൈന സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് ഇന്ത്യ വ്യക്തമാക്കുന്നു. അതിർത്തിയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചൈന ഇനിയും ശ്രമിക്കും. കാരണം ഇന്ത്യയെ എപ്പോഴും സമ്മർദ്ദത്തിൽ നിർത്തുക, ആഭ്യന്തരമായി ഇന്ത്യയെ എപ്പോഴും തളർത്താൻ ശ്രമിക്കുക, അതിന് അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നല്ല മാർഗമാണെന്ന് ചൈന തിരിച്ചറിയുന്നുണ്ട്. ഒരു യുദ്ധം ഉണ്ടാകുമെന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുക എന്നതുകൂടിയാകാം ഇതിലൂടെ ചൈന ലക്ഷ്യമിടുന്നത്. എന്നാൽ യാഥാർത്ഥ്യം എന്തെന്നാൽ ഇതിനെയൊക്കെ അതിജീവിച്ച് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകും. ഇന്ത്യയെ ആക്രമിക്കാനുള്ള ധൈര്യമൊന്നും അതിനുള്ള ചങ്കുറപ്പൊന്നും ഇപ്പോഴും ഈ പറയുന്ന ചൈനയ്ക്കില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ ഇന്ത്യ ദുർബലമായിരുന്ന കാലത്ത് പോലും അവരത് ചെയ്യുമായിരുന്നു. 1967 ശേഷം ഒരു സൈനിക മുന്നേറ്റം നടത്താൻ ചൈനയ്ക്ക് പേടിയാണ്. ആ ചൈന ഈ 2021 ലോകത്തെ 4-ാമത്തെ വമ്പൻ സൈനിക ശക്തികളിലൊന്നായ ഇന്ത്യ ആക്രമിക്കുമെന്നത് ഒരിക്കൽ പോലും നമുക്ക് ചിന്തിക്കേണ്ടതില്ല. എന്നാൽ അതിർത്തിയിൽ ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായേക്കാം. ഗാൽവാനിൽ കണ്ടതുപോലെയുള്ള ഉന്തും തള്ളലും വടിയും കത്തിയും ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. അതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള ശേഷി തൽക്കാലം ഇന്ത്യക്കുണ്ട്. അതിനപ്പുറം ഒരു സൈനിക മുന്നേറ്റം നടത്താനുള്ള ശേഷി ഇപ്പോൾ ചൈനയ്ക്കില്ല, അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം ചൈനയ്ക്കില്ല. അങ്ങനെ ചൈന അത് ചെയ്യുകയാണെങ്കിൽ അത് വലിയ യുദ്ധത്തിലേക്ക് പോകുമെന്ന് ചൈനയ്ക്ക് തന്നെ ഉത്തമ ബോധ്യമുണ്ട്. പ്രത്യേകിച്ച് ഒരു മെജോറിറ്റി ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. അതിനുപരി ദേശീയതയിൽ ഊന്നിയ ഭരണമാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഇന്ത്യൻ അതിർത്തിയിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കം നടത്തിയാൽ തിരിച്ചടിക്കാൻ ഇന്ത്യ നിർബന്ധിതമാകുമെന്ന് ചൈന മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചെറിയ ഉടായ്പകൾ മാത്രമായിരിക്കും ചൈന പരീക്ഷിക്കുന്നത്. അത് വലിയ വാർത്തയാക്കി ഇന്ത്യയെ തളർത്താനായിരിക്കാം ചൈനയുടെ ശ്രമം. അതല്ലെങ്കിൽ ഭാവിയിൽ ഇന്ത്യ ഈ പ്രദേശങ്ങളിലേക്ക് കടന്നു കയറുമോ എന്ന് ചൈന ഭയപ്പെടുന്നുണ്ട്. അതിനുള്ള ഒരു തയ്യാറെടുപ്പുകളായിരിക്കാം ഇപ്പോൾ തന്നെ സൈനിക ബലമൊക്കെ കൂട്ടി അവിടെ തന്നെ നിലയുറപ്പിച്ചുകൊണ്ട് ചൈന നടത്തി വരുന്നത്. എന്തായാലും ചൈന ഒരിക്കലും ഇന്ത്യ ആക്രമിക്കാനുള്ള ധൈര്യം കാണിക്കില്ലെന്ന് തന്നെയാണ് കരുതുന്നത്. ഗുഡ് ബൈ.